ഏക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. അങ്കമാലി മാർ ഗ്രിഗോറിയോസ് ഇടവകയിലെ ആത്മീയ പ്രസ്ഥാനങ്ങളുടെ ചുമതലക്കാരെ പങ്കാളികളെ അഭിസംബോധന ചെയ്ത് അല്പനേരം സംസാരിക്കാൻ കിട്ടിയ ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അതിന് കാരണക്കാരായവരോട് നന്ദി പറയുകയും ചെയ്യുന്നു. ക്രിസ്തീയ വിശ്വാസം നൂറ്റാണ്ടുകളായി പിതാക്കന്മാരാൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു ജീവിതക്രമമാണ്. അതിൻ്റെ എല്ലാ ചടങ്ങുകൾക്കും നൂറ്റാണ്ടുകളുടെ പിൻബലമുണ്ട്. അതുപോലെ പ്രാർത്ഥനകൾക്കും നൂറ്റാണ്ടുകളുടെ ക്രമീകരണം ക്രിസ്തുവിന് ശേഷം മാത്രമല്ല ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷവുമുള്ള അനേക നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒന്നാണ് ക്രിസ്തീയ സഭയിലെ പ്രാർത്ഥന. പഴയ നിയമകാലത്ത് നാം ദാവീദ് യെരുശലേമിന് നേരെയുള്ള കിളിവാതിൽ തുറന്ന് മൂന്ന് നേരം പതിവായി പ്രാർത്ഥിച്ചിരുന്നതായിട്ട് വേദപുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. യഹൂദ സഭയുടെ നിയമപ്രകാരം അവർക്ക് പ്രാർത്ഥനാ സമയങ്ങളും പ്രാർത്ഥനാക്രമങ്ങളും കുമ്പിട്ട് നമസ്കരിക്കുന്ന സമ്പ്രദായങ്ങളും ഉണ്ടായിരുന്നു. ക്രിസ്തീയ സഭ രൂപം കൊണ്ടപ്പോഴും യഹൂദ സഭയുടെ പശ്ചാത്തലം അതിനുള്ളതുകൊണ്ട് ആ പശ്ചാത്തലത്തിലാണ് പുതിയ നിയമസഭയുടെ ചടങ്ങുകളും പ്രാർത്ഥനകളും ക്രമീകരിച്ചിട്ടുള്ളത്. നമുക്കും പ്രാർത്ഥനകൾക്ക് കൃത്യമായ സമയങ്ങളുണ്ട്. ആ സമയങ്ങൾ സ്വീകരിക്കാനുള്ള പ്രത്യേക കാരണങ്ങളുണ്ട്. നിയതമായ എഴുതപ്പെട്ട പ്രാർത്ഥനകളുണ്ട്, കുമ്പിടിയിലുകളുണ്ട്, കുരിശുവരയ്ക്കലുകളുണ്ട്, പട്ടക്കാരുടെ നേതൃത്വത്തിലാകുമ്പോൾ അനുഗ്രഹിക്കലും അനുഗ്രഹം സ്വീകരിക്കലുമുണ്ട്. അങ്ങനെ ഒരു ദിവസത്തെ ഏഴ് യാമങ്ങളായി തിരിച്ച് ഏഴ് സമയം പ്രാർത്ഥിക്കണമെന്നാണ് ക്രിസ്തീയ സഭയുടെ പരമ്പരാഗതമായ നിയമം. പിതാക്കന്മാരാൽ നിബന്ധിക്കപ്പെട്ട ഈ പ്രാർത്ഥനകളാണ് നാം ഇന്നും ഇടവിടാതെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഏഴ് യാമങ്ങളുടെ പിൻബലം ഏഴ് പ്രാർത്ഥനകൾക്ക് സഭ നൽകിയിരിക്കുന്നു. ഒന്ന് സന്ധ്യ, രണ്ട് സൂത്താറ, മൂന്ന് പാതിര, നാല് പ്രഭാതം, അഞ്ച് മൂന്നാമണി, ആറ് ആറാം മണി, ഏഴ് ഒമ്പതാം മണി. ഇങ്ങനെ ഏഴ് സമയങ്ങളിലായി ഏഴ് യാമങ്ങളിലേക്കുള്ള നമസ്കാരങ്ങൾ സഭ നിജപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഏഴ് യാമങ്ങൾ നിജപ്പെടുത്താനുള്ള ആധാരം കർത്താവിൻ്റെ കഷ്ടപ്പാടിൻ്റെ ഏഴ് സമയങ്ങൾ മുഹൂർത്തങ്ങൾ എന്നതാണ്. കർത്താവ് പിടിക്കപ്പെട്ടതും വിസ്തരിക്കപ്പെട്ടതും ചോദ്യം ചെയ്യപ്പെട്ടതും തുടങ്ങി ക്രിസ്തുവിൻ്റെ കവറടക്കം വരെയുള്ള പ്രധാന സംഭവങ്ങളെ ധ്യാനിക്കുവാനാണ് ഈ ഓരോ യാമങ്ങളുടെയും പ്രാർത്ഥനകൾ ശ്രമിക്കുന്നത്. ഓരോ ദിവസത്തിനും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. ഓരോ യാമത്തിനും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. എന്തിനാണ് ഇങ്ങനെ പ്രത്യേക വിഷയങ്ങളും ഒക്കെ യാമത്തിൽ ക്രമീകരിച്ചതെന്ന് ചോദിച്ചാൽ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ചിട്ടയുണ്ടാകണമെന്നുള്ളത് കൊണ്ടാണ്. സ്കൂൾ പ്രവർത്തന വർഷം ആരംഭിച്ചാൽ സ്കൂൾ പ്രവർത്തനം ഓരോ അധ്യാപകനും തോന്നിയതുപോലെ ക്രമീകരിക്കാൻ സ്വാതന്ത്ര്യമില്ല. അതായത് മാഷ്ടർമാരുടെ ചുമതലയിൽ ഓരോ ക്ലാസ്സിനും ഓരോ സമയത്ത് ഇന്ന പഠന വിഷയം എന്ന് ടൈം ടേബിൾ ഉണ്ടാകും. ഈ ടൈം ടേബിൾ ഇട്ട് പഠനം നടത്തുവാൻ കുട്ടികൾക്കോ അധ്യാപകർക്കോ സാധാരണ നിലയിൽ സ്വാതന്ത്ര്യമില്ല. അതൊരു ചിട്ടയാണ്, ഒരു അച്ചടക്കമാണ്, ഒരു സമൂഹത്തിൻ്റെ അച്ചടക്കമാണ്. ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോൾ ഇതൊന്നും ബാധകമല്ല. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഒരു യാമവും നോക്കണ്ട, ഒരു വിഷയവും നോക്കണ്ട. പക്ഷേ സമൂഹമായി നാം പ്രാർത്ഥിക്കുമ്പോൾ
എല്ലാവരെയും ഉൾക്കൊള്ളത്തക്ക രീതിയിലുള്ള സഭയുടെ യാമ ക്രമീകരണങ്ങളെ നമുക്ക് അനുസരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഉദാഹരണം പറഞ്ഞാൽ, തിങ്കളാഴ്ച നമസ്കാരം പൊതുവെ അനുതാപ പ്രധാനമായ വിഷയങ്ങൾക്കാണ് പ്രാർത്ഥനകളിൽ മുൻതൂക്കം കൊടുക്കുന്നത്. ബുധനാഴ്ച നമസ്കാരം താരതമ്യേന ദൈവമാതാവിൻ്റെ പുകഴ്ചകളെപ്പറ്റി ഉള്ള ധ്യാനങ്ങൾക്കാണ് മുൻഗണന കൊടുക്കുന്നത്. വെള്ളിയാഴ്ച നമസ്കാരം കർത്താവിൻ്റെ ക്രൂശാരോഹണത്തെ മുൻനിർത്തി നടത്തുന്ന പ്രാർത്ഥനകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ശനിയാഴ്ച കർത്താവിൻ്റെ കബറടക്കവും മരിച്ചുപോയവരുടെ ഓർമ്മയും എന്നീ വിഷയത്തിനാണ് മുൻഗണന കൊടുക്കുന്നത്. ഞായറാഴ്ചകളിൽ അങ്ങനെയല്ല. എല്ലാറ്റിനും തുല്യ പ്രാധാന്യവും കർത്താവിൻ്റെ ജീവിതത്തിലെ ഓരോരോ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ധ്യാന വിഷയങ്ങളുമാണ് ഞായറാഴ്ചകളിൽ സഭ നിർവഹിക്കുന്നത്. ഇനി ദിവസങ്ങൾക്കുള്ളതുപോലെ ഓരോ യാമങ്ങൾക്കും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ശനിയാഴ്ച സന്ധ്യാ നമസ്കാരം പൊതുവെ പറഞ്ഞാൽ പട്ടക്കാരെ ഓർക്കുന്ന പ്രാർത്ഥനയാണ്. ശനിയാഴ്ച പ്രഭാത നമസ്കാരം എന്ന് പറഞ്ഞാൽ വാങ്ങിപ്പോയ സഭയിലെ എല്ലാവരെയും ഓർക്കുന്ന പ്രാർത്ഥനകൾക്കാണ് പ്രാമുഖ്യം. അതുപോലെ എല്ലാ ദിവസത്തെയും 22 നമസ്കാരം, അതായത് 9-ാം മണി നമസ്കാരം, സഭയിലെ വാങ്ങിപ്പോയവരെ ഓർക്കുന്ന പൊതുവായ പ്രാർത്ഥനകളാണ്. ഇങ്ങനെ ചിട്ടപ്പെടുത്തിയ ഓരോ യാമങ്ങളിലേക്കും ഓരോ ദിവസങ്ങളിലേക്കും ആഴ്ചകളിലേക്കും ചിട്ടപ്പെടുത്തിയ നമസ്കാരവുമായി ഒരു ആണ്ട് മുഴുവൻ നമസ്കാരങ്ങൾ ക്രമീകരിക്കുന്ന ഒരു ഏർപ്പാടാണ് ക്രിസ്ത്യൻ പ്രാർത്ഥനാ കലണ്ടറിനുള്ളത്. ഈ കലണ്ടറാണ് നാം ഫോളോ ചെയ്യുന്നത്. അതുപ്രകാരം ഇപ്പോൾ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ശ്രീവാകാലം എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. അറിയിപ്പിൻ്റെ കാലം, ദനഹാകാലം, നോയമ്പിൻ്റെ കാലം, ഉയർപ്പുകാലം, ഇങ്ങനെ വിവിധ കാലങ്ങളായി വർഷത്തെ സഭ വിഭജിച്ചിട്ടുണ്ട്. അതിൽ ഒടുവിലത്തെ കാലമാണ് ശ്രീവാകാലം. അത് കഴിഞ്ഞ് നവംബർ ആരംഭിക്കുമ്പോൾ നമ്മൾ കൂതശീത്തോ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ ജനന പെരുന്നാളുമായി ബന്ധപ്പെട്ട ചിന്താ വിഷയത്തിലേക്ക് നീങ്ങും. ഇപ്പോൾ ശ്രീവാ പെരുന്നാളിന് ശേഷമുള്ള ആഴ്ചകൾ ശ്രീവായെ പറ്റി ധ്യാനിക്കുന്ന ആഴ്ചകളാണ്. ശ്രീവായെ പറ്റിയും ലോകാവസാനത്തെപ്പറ്റിയും ധ്യാനിക്കുന്ന ആഴ്ചകളാണ്. എപ്പോഴാണ് ലോകാവസാനം, അതിൻ്റെ ലക്ഷണം എന്തൊക്കെയാണ്, നാം അതിന് എങ്ങനെ ഒരുങ്ങണം, ആരൊക്കെയാണ് ലോകാവസാനത്തിൽ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്, ആരൊക്കെയാണ് ആ അവകാശത്തിൽ നിന്ന് തള്ളപ്പെടുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രീവാകാലത്തിൽ പരാമർശിക്കപ്പെടുന്ന പ്രാർത്ഥനകൾക്ക് പ്രാധാന്യവും പ്രാമുഖ്യവും നൽകുന്ന വിഷയങ്ങളാണ്. ഇടപെടാതെ പ്രാർത്ഥിപ്പിനെന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് 24 മണിക്കൂറും കഴിയണമെന്നല്ല. എല്ലാ കാര്യങ്ങളിലും പിന്നിലും പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം ഉണ്ടാകണം. എല്ലാ ജോലി ചെയ്യുമ്പോഴും പ്രാർത്ഥനയുടെ ഒരു സംസ്കാരം നമ്മെ ഭരിക്കണം. അധ്യാപകനാണ് അധ്യാപനത്തിന് പോകുമ്പോൾ, കൃഷിക്കാരൻ കൃഷി ചെയ്യാൻ പോകുമ്പോൾ, പട്ടാളക്കാരൻ പട്ടാളത്തെ യുദ്ധത്തിന് പോകുമ്പോൾ ഒക്കെ ഒരു പ്രാർത്ഥനാ അന്തരീക്ഷം ഉണ്ടായിരിക്കണം എന്നാണ് ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന കർത്താവ് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. നമ്മുടെ വീടുകളിലെ പ്രാർത്ഥനകളൊക്കെ ശരിയായി നടത്തിയാൽ മാത്രമേ ഒരു ഇടവഴിക്ക് സമ്പൂർണമായ ജീവനുണ്ടായി എന്ന് പറയാൻ ഒക്കുകയുള്ളൂ. ആത്മീയ സംഘടനകളാണ് അതിനെ നേതൃത്വം നൽകേണ്ടത്. സൺഡേ സ്കൂൾ കുട്ടികളും വനിതാ സമാജം പ്രവർത്തകരും പ്രാർത്ഥനായോഗം അംഗങ്ങളൊക്കെ അതിന് പ്രാധാന്യം നൽകി മുൻകൈയെടുത്ത് വിട്ടുപോകാതെ വീണുപോകാതെ നടത്തേണ്ടവരാണ്. ഒരു ദിവസം ഞാൻ 7 യാമങ്ങളെന്ന് പറഞ്ഞെങ്കിലും കുറഞ്ഞ പക്ഷം 2 സമയങ്ങളിലായി 7 യാമങ്ങളിലെയും പ്രാർത്ഥനകൾ നടത്തുവാൻ നാം സഭാപരമായി കടപ്പെട്ടിരിക്കുന്നു. 9-ാം മണിയും സന്ധ്യയും സൂത്താറയും സന്ധ്യയിലും പാതിര, പ്രഭാതം, 3-ാം മണി, 6-ാം മണി എന്നിവ പ്രഭാതത്തിലും,
അങ്ങനെ രണ്ട് സമയത്തായി പ്രാർത്ഥനകൾ നടത്തുവാനാണ് സഭയുടെ ക്രമീകരണം. ഈ പ്രാർത്ഥന നമുക്ക് വേണ്ടിയാണ്. നോമ്പുകാലങ്ങളിൽ അത് ഉച്ച സമയം കൂടി ഉൾപ്പെടുത്തി 3 നേരത്തെ നമസ്കാരമാക്കി നടത്തുന്ന പാരമ്പര്യമാണ് നമുക്കുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ പറയാൻ ഇപ്പോൾ ആവശ്യമില്ല. എങ്കിലും പ്രാർത്ഥനാ യോഗക്കാരെ അത് പഠിച്ചിരിക്കണം. വലിയ നോയമ്പിൽ ഉച്ചയ്ക്ക് 40 കുമ്പിടിയിലുണ്ട്. പെന്തിക്കൊസ്തി വരെ കെന്ത കഴിഞ്ഞാൽ കുമ്പിടിയിലില്ല. കുമ്പിടിയുടെ സമയങ്ങൾ കൗമ ചൊല്ലുമ്പോഴും വിശ്വാസപാണം ചൊല്ലുമ്പോഴും ആണ്. കൂബേനുമാരുടെ കൗമ ചൊല്ലുമ്പോഴുമാണ്. സാധാരണഗതിയിൽ ഈ വക ചിട്ടകൾ സൺഡേ സ്കൂളുകളിലും പ്രാർത്ഥനാ യോഗങ്ങളിലൊക്കെ നമ്മുടെ മക്കളെ പഠിപ്പിക്കുവാൻ നമുക്ക് ചുമതലയുണ്ട്. കുടുംബത്തിൽ ഈ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകേണ്ടത് പിതാവാണെങ്കിലും അതിന് പ്രേരണ നൽകേണ്ടത് മാതാവാണ്. മക്കളെ സംഘടിപ്പിക്കുവാനും മക്കൾക്ക് പ്രാർത്ഥന പഠിപ്പിക്കുവാനും അത് ക്രമമായി ചൊല്ലുവാനും പ്രാർത്ഥനയോടൊപ്പം വേദപുസ്തകം വായിക്കാനും ഒക്കെ നമുക്ക് പരിശീലനം കിട്ടേണ്ടത് അമ്മമാരിൽ നിന്നാണ്. നമ്മെ കുറ്റപ്പെടുത്തി പലരും പറയാറുണ്ട് ഓർത്തഡോക്സുകാരുടെ നമസ്കാരത്തിന് വേദപുസ്തകം വായനയില്ല എന്ന്, പാട്ട് പാടാൻ അവസരമില്ല എന്ന് കുറ്റപ്പെടുത്താറുണ്ട്. തെറ്റിദ്ധാരണയാണ്. നമ്മുടെ സന്ധ്യാനമസ്കാരത്തിന് മാത്രം 7 സങ്കീർത്തനങ്ങൾ നമുക്ക് വായിക്കാനായിട്ടുണ്ട്. കർത്താവെ ഞാൻ നിന്നെ വിളിച്ചുവല്ലോ എന്ന് ആരംഭിക്കുന്ന മസമൂറ സഞ്ചയം 3 മസമൂറ അടങ്ങിയ ഭാഗമാണ്. അതുപോലെ സൂത്താറയ്ക്ക് യോസം സേത്തവറേ തമറയുമോ എന്ന് ആരംഭിക്കുന്ന ഉയരവട്ടവൻ്റെ രഹസ്യത്തിൽ ഇരിക്കുന്നവൻ്റെ മറവിലിരിക്കുന്ന മനുഷ്യ നീ ഞാൻ ആശ്രയിക്കുന്ന ദൈവം കർത്താവോട് നീ പറക എന്ന ഭാഗത്തൊക്കെ 2 സങ്കീർത്തനങ്ങളും, അങ്ങനെ 5 സങ്കീർത്തനം കൂടെ ചൊല്ലിയാലേ സന്ധ്യാനമസ്കാരം പൂർത്തിയാകുള്ളൂ. അതുപോലെ തന്നെ പ്രഭാതത്തിലും നമുക്ക് 51 മസമുറ ഉൾപ്പെടെ 6ഓ 7ഓ മസമുറകൾ നമസ്കാരത്തിൽ വരുന്നുണ്ട്. ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഓർത്തഡോക്സുകാരൻ നമസ്കാരത്തിന് ഏകദേശം ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നത് അറിവില്ലായ്മയാണ്. നമുക്ക് അവരോട് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. വേദപുസ്തകം നമ്മളെ നമസ്കാരത്തിൻ്റെ ഭാഗമായി അലിയിച്ച് ചേർത്തിരിക്കുകയാണ്. അത് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും അങ്ങനെയാണ്. വിശുദ്ധ കുർബാനയിൽ നാം പങ്കെടുക്കുമ്പോൾ കുർബാനയുടെ ചട്ടങ്ങൾ മാത്രമല്ല, കുർബാനയിൽ യേശു ക്രിസ്തുവിൻ്റെ ജീവിതവുമായി നാം പങ്കുചേർന്ന് അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെയും നാം കടന്നു പോകുന്നു. കർത്താവിൻ്റെ ജനനം, കർത്താവിൻ്റെ മാമോദിസ, കർത്താവിൻ്റെ പരസ്യ പ്രവർത്തനം ശുശ്രൂഷകൾ, കർത്താവിൻ്റെ പ്രബോധനം, കർത്താവിൻ്റെ സഭയുടെ രക്ഷണ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ കർത്താവിൻ്റെ മരണം, കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, കർത്താവിൻ്റെ 2ാമത്തെ വരവ്, ഇതെല്ലാം ഒരു കുർബാനയിൽ പിതാക്കന്മാർ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള സംവിധാനങ്ങളിൽ പലപ്പോഴും പോരായ്മകൾ വരുന്നത് കൊണ്ട് അത് ആൾക്കാർ അറിയുന്നില്ല. ആത്മീയ സംഘടനകളിലെ ഇത്തരം പ്രാർത്ഥനാ യോഗങ്ങൾ മുഖേന ഇവയെ പഠിപ്പിക്കുന്ന ഒരു വേദിയായിട്ട് നമുക്ക് രൂപാന്തരപ്പെടുത്താൻ കഴിയണം. അമ്മമാരെ സമാജം മുഖേന അതിനുള്ള മുൻകൈ എടുക്കാനുള്ള പരിശീലനം നേടണം. അപ്പന്മാർ സമയത്ത് ഈ രണ്ട് യാമങ്ങളുടെ സമയത്തെങ്കിലും നമസ്കാരത്തിനെ പൂർണ്ണമായും നിർബന്ധമായും സംബന്ധിക്കുവാനുള്ള പരിശീലനം നമുക്ക് ഇടവകയിൽ നിന്ന് ലഭിക്കണം. പട്ടക്കാരിൽ നിന്ന് അതിനുള്ള പ്രചോദനം ലഭിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥനയുടെ സംസ്കാരം ഉണ്ടാകണം. നമ്മുടെ മക്കൾക്ക് മറ്റ് ആളുകളുമായി എന്താണ് വ്യത്യാസമെന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയിലും നോമ്പിലും മറ്റ് അനുഷ്ഠാനങ്ങളിലൊക്കെ മറ്റുള്ളവരിൽ നിന്ന് നമുക്കുള്ള വ്യത്യാസം എന്താണെന്ന് സൂക്ഷ്മമായി പറയുവാനുള്ള പരിശീലനം ലഭിക്കേണ്ടത് ആത്മീയ സംഘടനകളായ സൺഡേ സ്കൂളിൽ നിന്നോ സമാജത്തിൽ നിന്നോ പ്രാർത്ഥനാ യോഗത്തിൽ നിന്നോ ഒക്കെയാണ്. ആ രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളാണെങ്കിൽ നിശ്ചയമായും ആ ഇടവയ്ക്ക് സജീവതയുണ്ടാകും, അനുഗ്രഹങ്ങളുണ്ടാകും. ഇപ്പോൾ പ്രത്യേകിച്ചും ഒരു ദേശീയ ദുരന്തം, ദേശീയമല്ല, ദേശീയ അന്തർദേശീയ ദുരന്തം നമ്മെ വേട്ടയാടുകയാണ്. കൊറോണ വൈറസിൻ്റെ വ്യാപനം നമ്മളെ ഏതറ്റം വരെ കൊണ്ടുപോകുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ സമയത്ത് പ്രാർത്ഥനയിൽ ആശ്രയിക്കുവാനും ദൈവമറിയാതെ ഒന്നും സംഭവിക്കുകയില്ല എന്ന് സമാധാനിക്കുവാനും ദൈവകാര്യങ്ങളിൽ സ്വയം ഏൽപ്പിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യമായ രക്ഷാപ്രവർത്തനങ്ങളിൽ സഹായങ്ങൾ നൽകുവാനും ഒക്കെ പ്രേരണ നൽകുവാൻ സഭയ്ക്ക് സഭയായിട്ടും ഇടവകളായിട്ടും കുടുംബങ്ങളായിട്ടും കഴിയണം. അവിടെ ദൈവാനുഗ്രഹം ഉണ്ടാകും. നമ്മുടെ ഇടവകയിലെ എല്ലാ സംഘടനകൾക്കും അതതിൻ്റെ
സാധ്യതയനുസരിച്ച് പ്രാർത്ഥനയുടെ പങ്കാളിത്തം അനുഭവിക്കുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഈ ഒരവസരം തന്നതിനുള്ള നന്ദി ഒരിക്കൽ കൂടെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും തൻ്റെ അദൃശ്യമായ വരത്ത് കൈ നീട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ.